ചില ഫുഡ് സ്കൂളുകൾ അങ്ങനെയാണ്. ഒരു തവണ കഴിച്ച ജീവിതകളെ മൊത്തം മറക്കേയില്ല. കഴിഞ്ഞ തവണ മക്ലൂബ് കഴിച്ച ടൈമില് അവരെ ബാക്കിയുള്ള ഫുഡും ട്രൈ ചെയ്യണം ആഗ്രഹം ഉണ്ടായിട്ട അങ്ങനെയാണ് ഈ റെസ്റ്റോറന്റ് കയറി ചെല്ലുന്നത് തന്നെ. റെസ്റ്റോറന്റ് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റും വെറും ഒതന്റിക് ആയിട്ട് അറബിക് സ്റ്റൈലാണ് ചെയ്തിട്ടുള്ള ഡിസൈൻ ഒക്കെ. അത് മാത്രമല്ല ഇവിടെ ഫുള്ള് ലോക്കൽസ് ഉണ്ടാകുന്നത് ഒരു മലയാളിനെ പോലും കാണാൻ പറ്റില്ല. ഞാൻ പോയ ടൈമില് ആദ്യം തന്നെ സൂപ്പിനാ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സൂപ്പിന് ബ്രെഡും ആ സൂപ്പുകളും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാ അവർ സ്റ്റാഫ് റെക്കമെൻഡ് ചെയ്തിട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത് അവർ ഗ്രിൽ ഫിഷ് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും ട്രൈ ചെയ്യുന്ന അവിടെ പോയി ഞാൻ കേട്ടോ. ഞങ്ങൾ റൈസ് ആയിട്ട് ഓർഡർ ചെയ്ത് മധുഹൂത്തും കൊഫ്ത റൈസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മധുഹൂത്താണ് കേട്ടോ. യെല്ലോ റൈസും ആ മീറ്റും നല്ല ക്വാളിറ്റിയിലെ മീറ്റാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ട കൊഫ്ത ആയിരുന്നു കേട്ടോ. നിങ്ങൾ മലയാളി ടേസ്റ്റ് പ്രതീക്ഷിച്ച് ഒരിക്കലും പോരുത് കേട്ടോ. ഒതന്റിക് ആയിട്ടുള്ള കുവൈത്തി റെസ്റ്റോറന്റ് ആണ്. നിങ്ങൾ അറബിക് ഫുഡ് ലവർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്പോട്ട് ആണ്. ഇവർക്ക് നിരവധി ബ്രാഞ്ച് ഉണ്ടെങ്കിലും ഞാൻ കഴിച്ചത് ദുഹയിൽ പെട്രോൾ സ്റ്റേഷന്റെ ബാക്ക് സൈഡിലുള്ള അൽ കുവൈത്തി റെസ്റ്റോറന്റ് ആണ് കേട്ടോ. ഗൂഗിളിൽ ലൊക്കേഷൻ അപ്പൊ കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാന്ന് പറഞ്ഞോട് ബൈ ഫ്രം ഖത്തർ മല്ലു ഫുഡി.